അലിയക്കര ടോൾ പ്ലാസയിൽ വീണ്ടും പിരിവ് തുടങ്ങി. ഇന്നലെ പ്രതിഷേധത്തെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് ടോൾ പ്ലാസ അധികൃതർ പറയുന്നു. വിവരങ്ങളുമായി പാലിയക്കരയിൽ നിന്ന് പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ്. പ്രിയ, ഇന്നലത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നത് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഇന്ന് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അമീന, ലോക്ക്ഡൌണിനിടെ ഈ ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ടോൾ പിരിവ് പുനരാരംഭിച്ചിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുടെ സർക്കുലർ പ്രകാരം, ഉത്തരവ് പ്രകാരമാണ് തങ്ങൾ ടോൾ പിരിക്കുന്നത് എന്ന നിലപാടാണ് ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രം പൂർണ്ണമായും നിർത്തിവെക്കാൻ സാധ്യമല്ല എന്ന ഉറച്ച നിലപാടും അവർ എടുക്കുന്നു. മാത്രമല്ല, ജില്ലാ ഭരണകൂടവുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. അവരുടെ അനുമതി കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ട്രക്കുകളും മറ്റും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പൂർണ്ണമായും ഫാസ്റ്റാഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൈകളിലൂടെ കാശ് കൊടുത്തു തന്നെയാണ് ഇപ്പോഴും ടോളിൽ പിരിവ് നടക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ടോൾ പ്ലാസ ജീവനക്കാർക്ക് ഉൾപ്പെടെ. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതര സംസ്ഥാനത്തുനിന്നുള്ള ട്രക്ക് ഡ്രൈവർമാർ വഴി തങ്ങൾക്ക് രോഗം പകരുമോ എന്ന ആശങ്ക ജീവനക്കാർക്കുണ്ട്. ഇക്കാര്യം ഇവർ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അല്പം മുമ്പ് അവർ പറഞ്ഞത്. എന്തായാലും തൃശൂർ ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഓറഞ്ച് ബി സോണിൽപ്പെട്ടതാണ്. ഹോട്ട്സ്പോട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കോടശ്ശേരി പഞ്ചായത്തിൽ മാത്രമേ ഹോട്ട്സ്പോട്ടായി പരിഗണിക്കുന്നുള്ളൂ. ഇന്നലത്തെ പോലെ ഇന്നും വ്യത്യസ്തമായി ആളുകൾ കുറച്ചു മാത്രമേ റോഡിലേക്ക് ഇറങ്ങുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. രാവിലെ ഇപ്പോൾ അവശ്യ സർവീസുകൾക്ക് വേണ്ട ജീവനക്കാർ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അമീന,